മലയാള സിനിമ കണ്ട എക്കാലത്തെയും അനശ്വരനായ നടന്മാരിൽ ഒരാളാണ് മുരളി. നായകനായും വില്ലനായും സ്വഭാവവേഷങ്ങളിലും എല്ലാം നിറഞ്ഞാടിയ അദ്ദേഹം മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ്. സിനിമയിൽ പലപ്പോഴും നടന്മാരും നിർമ്മാതാക്കളും തമ്മിലുള്ള വഴക്കുകൾ പതിവാണ്. ഇത്തരം ശീതയുദ്ധങ്ങളുടെ വാർത്തകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുമുണ്ട്. മറ്റു പല മേഖലകളിലേതുപോലെ തന്നെ സിനിമാ മേഖലകളിലും ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ രണ്ട് സെലിബ്രിറ്റികൾ ഉൾപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ ആളുകൾക്ക് കൗതുകം കൂടും. മാധ്യമങ്ങളും അത്തരം വിഷയങ്ങൾ വേണ്ടുവോളം ആഘോഷിക്കുകയും ചെയ്യും. ഇപ്പോഴിതാ അന്തരിച്ച നടൻ മുരളിയെക്കുറിച്ചും അവർ തമ്മിലുണ്ടായ ബന്ധവും ശത്രുതയെക്കുറിച്ചും എല്ലാം മെഗാസ്റ്റാർ മമ്മൂട്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത്. വളരെ അടുത്ത ബന്ധമായിരുന്നു മമ്മൂട്ടിയും മുരളിയും കാത്തുസൂക്ഷിച്ചിരുന്നത്. വളരെ വൈകാരികമായ ഒരു ബന്ധമായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ആദ്യമായി മമ്മൂട്ടി ദേശീയ അവാർഡ് നേടിയപ്പോൾ ടിവി ചാനലുകളിൽ മമ്മൂട്ടിയെക്കുറിച്ച് നല്ല വാക്കുകൾ സംസാരിച്ച ആദ്യ വ്യക്തി മുരളിയായിരുന്നു. ഇവർ ഒരുമിച്ച് എത്തിയ സിനിമകൾ പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ സുഹൃത്തും വില്ലനും ഒക്കെ ആയിട്ടായിരിക്കും മുരളി എത്തുക. എങ്കിലും അവർ തമ്മിൽ ഒരു വൈകാരികമായ ബന്ധം അവർ ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകും. മുരളിയും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം വാക്കുകൾക്ക് അതീതമാണ്. എന്നാൽ ആ ബന്ധം തുറന്നു കാണിക്കുവാൻ ഇരുവരും ശ്രമിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടെന്നറിയാത്ത ചില കാരണങ്ങളാൽ ഒരു നാൾ മുരളിയുടെ ശത്രുവായി മാറി മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റുണ്ടായിട്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് അറിയില്ല. അതിൻ്റെ കാരണം പോലും പറയാതെ അകാലത്തിൽ മുരളി വിട പറയുകയാണുണ്ടായത്. അവസാന നാളുകളിൽ മമ്മൂട്ടിയെ ഒരു ശത്രുവിനെ പോലെയായിരുന്നു മുരളി കണ്ടിരുന്നത്. അതിന് കാരണം എന്താണെന്ന് ഇന്നും മമ്മൂട്ടിക്ക് അറിയില്ല. ലോഹിതദാസിൻ്റെ വിയോഗം മമ്മൂട്ടിയെ ഒരുപാട് വിഷമിപ്പിച്ചുവെങ്കിൽ അതിനേക്കാൾ മാനസികമായി ബാധിച്ചിരുന്നു മുരളിയുടെ ഈ രോഗത്തോടുള്ള വിടപറച്ചിൽ. മുരളിക്ക് മമ്മൂട്ടി ഒരു ശത്രുവായിട്ടായിരുന്നു മടങ്ങിയത്. എങ്കിലും മുരളിയുടെ മകൾ കാർത്തികയുടെ വിവാഹത്തിൽ പങ്കെടുത്ത വളരെ ചുരുക്കം ചില സിനിമാ പ്രവർത്തകരിൽ ഒരാൾ മമ്മൂട്ടിയായിരുന്നു. മുരളിയും മമ്മൂട്ടിയും ഒരുമിച്ചെത്തിയ സിനിമകൾ എല്ലാം സൂപ്പർഹിറ്റ് ആയിരുന്നു. മമ്മൂട്ടിയുടെ എവർഗ്രീൻ കഥാപാത്രമായ അച്ചൂട്ടിയും മുരളിയുടെ കൊച്ചുരാമനും തമ്മിലുള്ള സൗഹൃദം അമരം എന്ന സിനിമയെ അനശ്വരമാക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. കൊട്ടാരക്കരയ്ക്കടുത്ത് കുടവട്ടൂരിലെ കാർഷിക കുടുംബത്തിൽ വെളിയം കുടവട്ടൂർ പൊയ്കയിൽ വീട്ടിൽ കെ ദേവകിയമ്മയുടെയും പി കൃഷ്ണപിള്ളയുടെയും മകനായി 1954 മെയ് 25 മുരളിയുടെ ജനനം. കുടവട്ടൂർ LP സ്കൂൾ, തൃക്കണ്ണമംഗലം SKVHSS, ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ആരോഗ്യവകുപ്പിൽ LD ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ UD ക്ലർക്കായും നിയമനം ലഭിച്ചു. അതിനുശേഷം മുരളി നാടകവേദിയിൽ സജീവമാവുകയും ജോലി രാജിവെക്കുകയും ചെയ്യുകയായിരുന്നു. കുടവട്ടൂർ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപകൻ സ്കൂളിൽ അവതരിപ്പിച്ച നാടകത്തിലെ ബാലതാരമായാണ് മുരളി ആദ്യം സ്റ്റേജിലെത്തുന്നത്. തിരുവനന്തപുരത്തെ പ്രശസ്ത നാടകകളരിയായ നാട്യഗ്രഹം മുരളിയുടെ കൂടി ശ്രമഫലമായി രൂപപ്പെട്ടതാണ്. ഭരത് ഗോപി മുരളിയെ നായകനാക്കി ഞാറ്റടി എന്ന ചിത്രം സംവിധാനം ചെയ്തു. പക്ഷേ ആ ചിത്രം പുറത്തിറങ്ങിയില്ല. തുടർന്ന് അപ്രതീക്ഷിതമായി അരവിന്ദൻ്റെ ചിദംബരം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചു. തുടർന്ന് മീനമാസത്തിലെ സൂര്യൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. ഹരിഹരൻ്റെ പഞ്ചാഗ്നിയാണ് ആദ്യം റിലീസായ ചിത്രം. വെങ്കലത്തിലെ ഗോപാലൻ മൂശാരി, ആകാശദൂതിലെ ജോണി, അമരത്തിലെ കൊച്ചുരാമൻ, ആധാരത്തിലെ ബാപ്പൂട്ടി എന്നിവ മുരളിയുടെ ചലച്ചിത്ര ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളാണ്. നെയ്ത്തുകാരനിലെ അഭിനയത്തിലൂടെ 2002 മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും 2 തവണ സഹനടനുള്ള പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. 2013 അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത് മഞ്ചാടിക്കുരുവാണ് അവസാനമായി അഭിനയിച്ച ചിത്രം. ജീവിതത്തിൻ്റെ അവസാന 10 വർഷക്കാലം കടുത്ത പ്രമേഹരോഗബാധിതനായിരുന്നു മുരളി. 2009 ഓഗസ്റ്റ് 6 തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് അന്തരിക്കുകയാണുണ്ടായത്. ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ മുരളി 1999 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ഇടതുപക്ഷ പിന്തുണയോടെ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയാണുണ്ടായത്.